Good morning to all. Nammala circles nu parna chapter aanu discuss cheyondirunne. Innathe class odide nammala circles nu parna chapter wind up cheyan povanu. Appo nammal ee chapter il endokke padichu nokkam. Okay, endaanu circle? Circle nu parna endaanu? Aa oru point ne chuttum tulya agalathilulla kore point ulla collection. Appo rough aayittu varichondana ingane irikane. Allengil endu parayam? Circle nu parnal oru point il start cheythu aa point il thanne nikkunna oru curved line. Okay, I am in the other one. I am in the other one. Circle in the one. Okay, rough fight version. No, there's a circle in the other. Would you point in a chutum? Tuliagalatrola or a point in the collection? Another one is circle in the one. In the Nadicola point over the bear and the center. E would you point in a chutumula or a point in the collection? No, not a corner point on a center. No, then another corner. Point is turning in a long circle. The one in a circle of the circle or the distance and the radius. Nadicola point is in the circle or the distance and the radius. That's the circle every point is in the center. The circle is a point load to line diameter. Circle ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലെ മറ്റൊരു പോയിന്റിലൂടെ സെന്ററിലൂടെ വരയ്ക്കുന്ന പോയിന്റ് അതാണ് എന്താണ് ഡയമീറ്റർ ദെൻ ഈ റേഡിയസ് ആൻഡ് ഡയമീറ്റർ നമ്മൾ ഒരു റിലേഷൻ എന്താണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഡബിൾ ആണ് റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ദെൻ നമ്മളോട് സർക്കിൾ വരയ്ക്കാൻ പറയുന്നത് എങ്ങനെയാണ് ആ റേഡിയസിന്റെ അളവ് എന്നുകൊണ്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളോട് പറയുന്നത് ശരിയല്ലേ നമ്മളോട് പറഞ്ഞാൽ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുക ദെൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ് നമ്മൾ കോമ്പസിൽ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാൻ പറയുകയാണ് എന്ത് ചെയ്യുന്നു ആ കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കോമ്പസിൽ കോമ്പസ് അടുപ്പിച്ച് വെച്ചിട്ട് ഫസ്റ്റ് പെൻസിലും പെൻസിലിൻ്റെ നിപ്പും കോമ്പസിൻ്റെ നിപ്പും ഒരുപോലെ വരുന്ന വരുന്ന വിധം വെച്ചതിന് ശേഷം കോമ്പസിൻ്റെ ഈ പെൻസിലിൻ്റെ ഭാഗം ടൈറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്കെയിലിൻ്റെ സൈഡിൽ സർക്കിളും കോമ്പസ് ഈ കോമ്പസിൻ്റെ നിപ്പും പെൻസിലിൻ്റെ നിപ്പും തമ്മിലുള്ള അകലം വരുന്ന വിധം വെച്ച് 3 സെൻറ്റിമീറ്റർ അകലപ്പെടുത്തുക അതിനുശേഷം ആ നമ്മുടെ നോട്ട്ബുക്ക് ഒരു പോയിന്റിൽ കുത്തി ദെൻ കോമ്പസിൻ്റെ നിപ്പ് അവിടെ കുത്തി പെൻസിൽ റൊട്ടേറ്റ് ചെയ്ച്ച് സർക്കിൾ വരയ്ക്കുക അപ്പോൾ വ്യത്യസ്ത അളവിലുള്ള റേഡിയസ് ഉള്ള സർക്കിൾ നമുക്ക് അതുവഴി വരയ്ക്കാൻ പറ്റും ഓക്കെ ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു എങ്ങനെ സർക്കിൾ വരയ്ക്കാമെന്ന് പറഞ്ഞു ദെൻ ഇനി ഒരു സർക്കിളിനെ തുല്യ ഭാഗങ്ങളാക്കുന്ന എങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയാണ് അതിനായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്താണ് ഒരു സർക്കിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ദെൻ ഇവിടെ നമ്മൾ കണ്ടു ഇതൊരു റഫ് ആയിട്ടൊരു സർക്കിൾ എന്നാലോചിക്കുക ആ സർക്കിളിനെ ഒരു ഡയമീറ്റർ വരച്ചപ്പോൾ അതെന്തായിട്ട് മാറി ആ 2 ഈക്വൽ പാർട്സ് ആയിട്ട് മാറി ആണല്ലോ അപ്പോൾ സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കാൻ എന്ത് ചെയ്താൽ മതി ഇഷ്ടമുള്ളിടത്ത് ഒരു ഡയമീറ്റർ വരയ്ക്കുക ദെൻ അടുത്തത് നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്താണ് നമ്മൾ അതിനെ ഷോർട്ട് ആക്കുന്നതെന്ന് കണ്ടു ദെൻ നോക്കുക നമ്മുടെ കയ്യിൽ 2 കോർണർ ഒരുപോലെ വരുന്ന സെറ്റ് സ്ക്വയർ ഞാൻ എടുത്തു ഈ സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കാം അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഇതുപോലെ റഫായിട്ടൊരു സർക്കിൾ വരച്ചു അപ്പോൾ ഈ സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കാൻ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ ഇഷ്ടമുള്ളിടത്ത് ഒരു ഞാനൊരു റേഡിയസ് വരച്ചു ദെൻ സ്ക്വയർ കോർണർ യൂസ് ചെയ്ത് എങ്ങനെയാണ് 4 ഈക്വൽ പാർട്സ് ആക്കുന്നത് ആ നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ ഇങ്ങനെ ചേർത്ത് വെച്ച് സെറ്റ് സ്ക്വയറിൻ്റെ സൈഡിൽ കൂടെ അടുത്ത ഒരു റേഡിയസ് വരച്ചു അതായത് ആദ്യം വരച്ച റേഡിയസിന് ആ എന്താണ് അപ്രൈറ്റ് ആയിട്ട് അടുത്ത റേഡിയസ് വരച്ചു ദെൻ ഇതേ സിറ്റുവേഷൻ അടുത്ത ആ ഇതിനായിട്ട് കൃത്യം സ്ക്വയർ കോർണർ സെൻറ്ററിൽ വരുന്ന വിധം ഇപ്പോൾ വരച്ച റേഡിയസുമായിട്ട് ഈ സൈഡ് കോയിൻസൈഡ് ചെയ്ത് വരുന്ന വിധം വെച്ചു ദെൻ രണ്ടാമത്തെ റേഡിയസ് വരച്ചു ഇതുപോലെ തന്നെ 3ാമത്തെ റേഡിയസും വരച്ചു അതായത് നമ്മൾ സ്ക്വയർ കോണിൻ്റെ സെൻറ്ററിൽ വരുന്ന വിധം വെച്ച് ഈ സൈഡ് ഇപ്പോൾ വരച്ച റേഡിയസുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെച്ച് അപ്പോൾ എന്ന് നോക്കിക്കേ ഇങ്ങനെ 4 ലൈൻ 4 റേഡിയസ് വരച്ച് നമ്മൾ സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കി അതായത് നമ്മളിനെ സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കാൻ എന്താണ് ചെയ്യുന്നത് ആ നമ്മൾ ഓരോ റേഡിയസ് വരച്ചാണ് ഈക്വൽ പാർട്സ് ആക്കുന്നത് ഇപ്പോൾ നമ്മൾ സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കി ദെൻ ഈ 4 ഈക്വൽ പാർട്സ് ആക്കിയപ്പോൾ ഉള്ള അഡ്ജസ്റ്റൻ്റ് വരുന്ന റേഡിയസുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ഫിഗർ വരച്ചു അപ്പോൾ ഈ ഫിഗർ എന്താണ് ആ 4 സൈഡ്സ് ഉള്ള ഒരു ആ ക്വാഡ്രിലാറ്ററൽ കിട്ടി
അതായത് സർക്കിളിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കിയപ്പോൾ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള റേഡിയസ് ജോയിൻ ചെയ്ത് ഒരു ക്വാർട്ടർ ലാറ്ററൽ കിട്ടി. ദെൻ നമുക്ക് സർക്കിളിനെ നമുക്ക് ഈ ഫസ്റ്റ് സ്ക്വയർ സെറ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ കോർണർ യൂസ് ചെയ്ത് ഫോർ ഈക്വൽ പാർട്സ് ആക്കി. ദെൻ ഈ ഒരുപോലെയുള്ള രണ്ട് കോർണറുള്ള അതിൽ ഒരു കോർണർ യൂസ് ചെയ്ത് നമുക്ക് സർക്കിളിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് സർക്കിളിനകത്ത് ആ ഇഷ്ടമുള്ളടുത്തൊരു ഡയമീറ്റർ വരച്ചു. ദെൻ ഈ കോർണർ ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചു. സ്ക്വയർ കോർണർ വെക്കുന്നതിന് പകരം ഈ ഒരുപോലെയുള്ള കോർണർ കൊണ്ടുവച്ചു. അതിന് ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ റേഡിയസ് വരച്ചു. ഇതേ സെയിം സിറ്റുവേഷൻ ഇപ്പോൾ വരച്ച റേഡിയസുമായിട്ട് വീണ്ടും ഈ കോർണർ അതുപോലെ തന്നെ ചേർത്ത് വെച്ചു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, ആ അതിൻ്റെ സൈഡിൽ കൂടെ ലൈൻ വരച്ചു. അഗെയിൻ അതേ കോർണർ അവിടെ ചേർത്ത് വെച്ചു, വീണ്ടും ലൈൻ വരച്ചു. ദെൻ അഗെയിൻ അതേ കോർണർ ചേർത്ത് വെച്ചു, സെൻട്രലോട്ടുള്ള റേഡിയസ് വരച്ചു. ഇങ്ങനെ ഇതേ കോർണർ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വരച്ച് നമുക്ക് എത്ര ഫിഗർ കിട്ടും, ആ സർക്കിളിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും, ആ സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കാന്ന് കിട്ടും. അതായത് സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കാണ്ട് എന്ത് ചെയ്താൽ മതി, ചെറിയ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ കോർണർ യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ആ ഇങ്ങനെ ഒരെണ്ണം വന്നു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, എയ്റ്റ്, അതായത് 8 ഈക്വൽ പാർട്സ് ആയി. സർക്കിളിനകത്ത് 8 റേഡിയസ് വരച്ച് സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ കോർണർ യൂസ് ചെയ്ത് സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കാം, സ്ക്വയർ കോർണർ യൂസ് ചെയ്ത് 4 ഈക്വൽ പാർട്സ് ആക്കാം. ദെൻ ഇനി വലിയ സെറ്റ് സ്ക്വയർ എടുക്കുക. വലിയ സെറ്റ് സ്ക്വയറിൻ്റെ നോക്കുക, സ്ക്വയർ കോർണർ എടുത്താൽ എന്ത് തന്നെ കിട്ടുന്നത്, 4 ഈക്വൽ പാർട്സ് കിട്ടും. ഇനി നമ്മൾ 8 ഈക്വൽ സൈഡുള്ള ഫിഗർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആ റേഡിയസുകൾ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 8 സൈഡുള്ള ഒരു ഫിഗർ കിട്ടും. ഇതെന്താ പറയണേ, ആ ഒരു ഒക്ടഗൺ കിട്ടും. ഓക്കെ, ദെൻ സർക്കിളിൻ്റെ അടുത്ത് നോക്കുക, സർക്കിളിനെ തന്നെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ അതായത് വലിയ സെറ്റ് സ്ക്വയറിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കോർണർ എടുത്തു. ഈ കോർണർ യൂസ് ചെയ്ത് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ളടുത്ത് റേഡിയസ് വരയ്ക്കുക. ദെൻ ഈ കോർണർ ചേർത്ത് വെച്ചിട്ട് അടുത്ത റേഡിയസ് വരച്ചു. ദെൻ ഈ കോർണർ വീണ്ടും കോർണർ ചേർത്ത് വെച്ച് അടുത്ത റേഡിയസ് വരച്ചു. ഇങ്ങനെ വരച്ച് വരച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കുക, ആ ഇങ്ങനെ വരച്ച് വരച്ച് പോയിട്ട് നമുക്ക് സർക്കിളിനെ എത്ര പാർട്സുകൾ കിട്ടും, ആ ഹാഫ് സർക്കിൾ വരുമ്പോൾ തന്നെ സർക്കിളിനെ നമ്മൾ 6 ഈക്വൽ പാർട്ടാകും. അപ്പോൾ എന്തുക, നമ്മൾ പകുതി സർക്കിളിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 6 ഈക്വൽ പാർട്സ് കിട്ടും. അതായത് നമ്മൾ ഇത് ചെയ്ത് ചേർത്ത് വരച്ചിരിക്കുമ്പോൾ ശകലം വ്യത്യാസമുള്ളതാണ് റഫായിട്ടേക്ക് കാണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ സെൻട്രലിലോട്ട് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഹാഫ് സർക്കിളായി. അപ്പോൾ തന്നെ എന്തായി, 6 ഈക്വൽ പാർട്സ് ആയി. ഇങ്ങനെ ഇത് തന്നെ വീണ്ടും ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു സർക്കിളിനകത്ത് 12 ഈക്വൽ പാർട്സ് കിട്ടും. അതായത് ഒരു സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കാൻ വലിയ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ കോർണർ യൂസ് ചെയ്യുന്നു. ദെൻ അഗെയിൻ ഇനിയൊരു കോർണറോടെ നോക്കാനുള്ളൂ, ഈ കോർണർ യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നോക്കാം. ഓക്കെ, അപ്പം അതിനുവേണ്ടി ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ റേഡിയസ് വരച്ചു. ദെൻ ഈ കോർണർ ഞാൻ ഇവിടെ ചേർത്ത് വെച്ചു, റേഡിയസ് വരച്ചു. ദെൻ വീണ്ടും അതേ കോർണർ ചേർത്ത് വെച്ചു, വീണ്ടും റേഡിയസ് വരച്ചു. വീണ്ടും അതേ കോർണർ ചേർത്ത് വെച്ച് രണ്ട് അടുത്ത റേഡിയസ് വരച്ചു. അതായത് ഇങ്ങനെ സെൻറ്ററുമായിട്ട് ഈ മീഡിയം കോർണർ വരുന്ന കോർണർ ചേർത്ത് വെച്ച് നോക്കി സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കി. അതായത് സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാൻ, അതായത് ഒരു ഹെക്സഗൺ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആ വലിയ സെറ്റ് സ്ക്വയറിൻ്റെ മീഡിയം കോർണർ യൂസ് ചെയ്യുക. ഈ കോർണർ യൂസ് ചെയ്ത് സർക്കിളിനെ നമുക്ക് 6 ഈക്വൽ പാർട്സ് ആക്കാം. അപ്പോൾ എന്നോട് പറയാം, സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് സർക്കിളിൽ ഒരു ഡയമീറ്റർ വരയ്ക്കുക. 4 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് രണ്ട് സെറ്റ് സ്ക്വയറിൻ്റെയും ഏത് സെറ്റ് സ്ക്വയർ എടുത്താലും കുഴപ്പമില്ല, സ്ക്വയർ കോർണർ യൂസ് ചെയ്ത് 4 ഈക്വൽ പാർട്സ് ആക്കുക. ദെൻ ചെറിയ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ കോർണർ യൂസ് ചെയ്ത് സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കാം. വലിയ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ കോർണർ യൂസ് ചെയ്ത് നമുക്ക് സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കാം. വലിയ സെറ്റ് സ്ക്വയറിൻ്റെ മീഡിയം കോർണർ യൂസ് ചെയ്ത് നമുക്ക് സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കാം. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന റേഡിയസുകൾ ജോയിൻ ചെയ്ത് നമുക്ക് അതിനകത്ത് പോളിഗണിൻ്റെ ഷേപ്പും നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻ ഇങ്ങനെയായിരിക്കും, റേഡിയസ് അതായത് നമുക്ക് റേഡിയസ് തന്നിട്ട് സർക്കിൾ വരയ്ക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റൻ വരുന്നത്. ഒരു ക്വസ്റ്റൻ നോക്കാം, നിങ്ങൾക്ക് അന്നാളെ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റൻ ഇതാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ ആ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കുക. ദെൻ അഗെയിൻ വേറെ ക്വസ്റ്റൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഡ്രോ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 6 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. അങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നാലോ, ആ രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് അത് ചെയ്തുക. അപ്പം ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ്, ഒന്നാമത്തെ ക്വസ്റ്റൻ ഇത്, സെക്കൻഡ് വൺ ഇത്.
Draw a circle of radius 5 cm and divide it into 6 equal parts. And on the question, draw a circle of diameter 6 cm and divide it into 8 equal parts. Ivada question namukku avada circle diameter aanu thannirikkunna. Appa diameter thannal endenaanu? Diameter ennu parayunnathu radius inde double aanu. Appa radius ivada endayirikkum? Diameter 6 cm aanengil radius 3 cm aayirikkum. Adhaayathu 3 cm radius ulla circle varikkya. Adine 8 equal parts aakkuka. 6 equal parts ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വലിയ സെറ്റ് സ്ക്വയറിന്റെ മീഡിയം കോർണർ. 8 equal parts ആക്കാനോ ചെറിയ സെറ്റ് സ്ക്വയറിന്റെ ഒരുപോലെയുള്ള കോർണർ. ഓക്കേ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കേ, താങ്ക് യു.